കുന്നംകുളത്തെ വിലക്കുറവിന്റെ ഏറ്റവും വലിയ വസ്ത്രശേഖരം കൽപ്പക വെഡിങ്സ്. സർക്കാരിന്റെ എല്ലാ നിർദ്ദേശങ്ങളും അക്ഷരപ്രതി അനുസരിച്ച് പ്രവർത്തനം ആരംഭിച്ചിരിക്കുന്നു. കോവിഡ് റിലീഫ് ക്യാമ്പിൽ നിന്നും മുളപ്പിച്ച ഫലവൃക്ഷ തൈകൾ തൃത്താല ജനമൈത്രി പോലീസിന്റെ സീഡ് ബാങ്ക് വഴി കൈമാറി. പരിസ്ഥിതി ദിനത്തിൽ 2000 തൈകളാണ് വിതരണം ചെയ്തത്. തൃത്താല പഞ്ചായത്തിലെ ഞാങ്ങാട്ടിരി AUP സ്കൂളിലെ കൊറോണ റിലീഫ് ക്യാമ്പിലെ അന്തേവാസികളാണ് ഫലവൃക്ഷ തൈകൾ മുളപ്പിച്ചത്. വിദ്യാലയത്തിൽ കുട്ടികൾക്ക് നൽകിയ ശേഷം ഉപേക്ഷിച്ച പ്ലാസ്റ്റിക് പാൽ കവറുകൾ കണ്ടതോടെയാണ് ഇത്തരമൊരു ആശയത്തിന് മുള പൊട്ടുന്നത്. ആശയം അറിയിച്ചതോടെ സ്കൂൾ ഭാരവാഹികളും പഞ്ചായത്ത് ജനപ്രതിനിധികളും പിന്തുണയുമായെത്തി. പിന്നീട് ക്യാമ്പിലെ 12 ഇതര സംസ്ഥാനക്കാരും 10 നാട്ടുകാരും കൂടി വിവിധ ഫലവൃക്ഷങ്ങളുടെ വിത്തുകൾ ശേഖരിച്ച് ക്യാമ്പിൽ എത്തിച്ചു നൽകി. തുടർന്ന് കവറുകളിൽ മണ്ണ് നിറച്ച് വിത്തുകൾ നട്ടുപിടിപ്പിച്ചു തുടങ്ങി. പ്ലാവ്, മാവ്, പുളി, കശുമാവ് എന്നിങ്ങനെ 2000 കവറുകളിലായാണ് ഫലവൃക്ഷങ്ങൾ മുളപ്പിച്ചത്. ക്യാമ്പിന്റെ പ്രവർത്തനങ്ങൾക്ക് തൃത്താല ജനമൈത്രി പോലീസും ആരോഗ്യവകുപ്പും പരിപൂർണ പിന്തുണയും നൽകി വന്നിരുന്നു. ഇത്തരത്തിൽ ഉൽപ്പാദിപ്പിച്ച തൈകൾ തൃത്താല ജനമൈത്രി പോലീസിന്റെ സീഡ് ബാങ്കിലേക്ക് കൈമാറിയിരുന്നു. ഇവയാണ് പരിസ്ഥിതി ദിനത്തിൽ തൃത്താല പോലീസ് സ്റ്റേഷനിൽ വെച്ച് വ്യാപാരിക്കൊരു വൃക്ഷത്തൈ എന്ന പരിപാടിയോടെ സർക്കിൾ ഇൻസ്പെക്ടർ CVijayakumar വ്യാപാരി വ്യവസായി ഏകോപന സമിതി ജില്ലാ പ്രസിഡന്റ് ബാബു കോട്ടയിലിന് കൈമാറിക്കൊണ്ട് ഉദ്ഘാടനം നിർവഹിച്ചത്. ഇന്ന് ലോക്ക്ഡൗൺ കാലഘട്ടങ്ങളിൽ 3 വാഹനങ്ങൾ ഓടാതിരിക്കുന്നതുകൊണ്ട് അന്തരീക്ഷ മലിനീകരണത്തിൻ്റെ കുറവ് മൂലം ഓസോൺ പാളികളുടെ വിടവ് നികർന്നതായിട്ട് പറയുന്നുണ്ട്. അതിൻ്റെ ഒരു കുണകൾക്ക് ഒരു സഹ പ്രവർത്തനമെന്ന നിലയ്ക്ക് ഈ വ്യാപാരി വ്യവസായിയുടെയും ജനമൈത്രി പോലീസിൻ്റെയും ഇന്നത്തെ പ്രവർത്തനം നല്ലൊരു സാമൂഹിക സേവന മനോഭാവമുള്ള പുരോഗമന ചിന്താഗതിയുള്ള നല്ലൊരു മുന്നോക്ക പ്രവർത്തനമാണ്. അതിൻ്റെ ഔപചാരികമായ ഉദ്ഘാടനം ഈ സമയം നിർവഹിച്ചതായിട്ട് ഔപചാരികമായി അറിയിച്ചുകൊണ്ട് നിർത്തുന്നു. പരിപാടിയിൽ തൃത്താല ജനമൈത്രി ബീറ്റ് ഓഫീസർ ജിജോമോൻ, സമീർ അലി, വ്യാപാരി വ്യവസായി ഏകോപന സമിതി, യൂത്ത് വിംഗ് ഭാരവാഹികൾ തുടങ്ങിയവർ സന്നിഹിതരായിരുന്നു. ലോക പരിസ്ഥിതി ദിനത്തോടനുബന്ധിച്ച് തൃത്താലയിലെ ജനമൈത്രി പോലീസ് അവരുടെ സീഡ് ബാങ്കിൽ നിന്നും ഉൽപ്പാദിപ്പിച്ചെടുത്ത 2000 വരുന്ന വൃക്ഷത്തൈകൾ കേരള വ്യാപാരി വ്യവസായി ഏകോപന സമിതിയുടെ തൃത്താല നിയോജക മണ്ഡലത്തിലെ യൂത്ത് വിംഗ് കമ്മിറ്റി ഏറ്റെടുത്തുകൊണ്ട് ഈ നിയോജക മണ്ഡലത്തിലെ മുഴുവൻ വ്യാപാരികളും അവരുടെ വീട്ടിൽ ഒരു വൃക്ഷം എന്നുള്ള നിലയ്ക്ക് ഈ പദ്ധതി വളരെ വിപുലമായ രീതിയിൽ ഈ മുദ്രാവാക്യത്തിൻ്റെ ആഗോള പരിസ്ഥിതി ദിനവുമായി ബന്ധപ്പെട്ട് നമ്മുടെ നാട്ടിൽ ഉണ്ടാകേണ്ട പൊതുജന അവബോധത്തെ ഏറ്റെടുത്തുകൊണ്ട് ഇത്തരത്തിൽ വൃക്ഷത്തൈകൾ നട്ടുപിടിപ്പിക്കുക എന്ന വലിയൊരു ആശയത്തിനാണ് ഇന്ന് തുടക്കം കുറിക്കുന്നത്. ലോക്ക്ഡൌൺ കാലത്ത് ഒട്ടും സമയം പാഴാക്കാതെ പരിസ്ഥിതി സംരക്ഷണത്തിനും പ്ലാസ്റ്റിക് നിർമ്മാർജ്ജനത്തിനും സന്ദേശമാകുന്ന ഇത്തരം മാതൃകാ പ്രവർത്തനം പരിസ്ഥിതി ദിനത്തിൽ ഏറെ പ്രശംസനീയം അർഹിക്കുന്നത് തന്നെയാണ്. NCV News, തൃത്താല.